ഹലോ അലക്സ്, ദിസ് ഇസ് ആഡം. നാളെ ഫ്രീ ആണോ? ക്യാൻ വി മീറ്റ്? നിങ്ങളോട് സംസാരിക്കാണ്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അതിന്റെ ആവശ്യമുണ്ടോ? എന്റെ കൂടെ തീരെ ശരിയല്ല. നിങ്ങളായിട്ട് സംസാരിച്ച അത് ശരിയായില്ല. അങ്ങനെ പറയരുത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. ഒറ്റ തവണ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആ ഇൻസിഡന്റിന് ശേഷം ഞാൻ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല. ശ്രദ്ധയില്ലാണ്ട് മുന്നിലോട്ട് ചാടിയ ആ കുട്ടിയുടെ മുഖമാണ് എപ്പോഴും. നീ മാത്രം വലിയ ശ്രദ്ധിച്ചാണോ വണ്ടി ഓടിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം വലിച്ചറിഞ്ഞിട്ട് കേസ് ചെയ്തിട്ട് എന്നോടൊന്നും ഉണക്കുന്നു. എടാ, ടേബിളിലെ പെങ്കൊച്ചേനെ കുറച്ചേരായിട്ട് നോക്കുന്നുണ്ടോ? എവിടെ? 2 o'clock. 2 o'clock. ഓ, അയ് ശരി, നിന്റെ അല്ല എൻ്റെ. ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ്. Thank you.
എടാ നിനക്കിന്ന് എന്ത് പറ്റി? നിന്നെ ഉറക്കമൊന്നുമില്ലേ? കണ്ണൊക്കെ വരുന്നമാതിരി വല്ലാണ്ടിരിക്കണം. അതല്ലടാ, ഇന്നലെ മറ്റേ വിളിച്ചപ്പോൾ പിന്നെ എൻ്റെ മൂടൊക്കെ മൂടി. ഇപ്പം രാവിലെ അവൻ എന്നെ കാണാൻ വിളിച്ചേക്കാം. എനിക്കാണൊന്നും പറയാനോ? ആ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ. നീ എന്തായി പറയുന്നത്? തെറ്റിയത് അവനല്ലേ? കാശ് കൊടുത്ത് അവൻ കേസിൽ നിന്ന് ഊരി പോകുന്ന വെച്ച് ഇനിയിപ്പൊ എന്തായാലും കേസാണെങ്കിൽ അങ്ങനെ, അടിയാണെങ്കിൽ അങ്ങനെ, ഞാനുണ്ട് നിന്റെ കൂടെ. ആ ഞാൻ നിന്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞതേ ഉള്ളൂ. നീ ഇങ്ങനെ രാത്രി ഉറക്കോ ഇല്ലാണ്ട് ഓരോന്നടിച്ച് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ കാണുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആ നിനക്കില്ലാത്ത പ്രശ്നം എനിക്കൊന്നില്ല. വാ പോവാ. അവൻ പുറത്തേപ്പുണ്ട്. ആ നീ എന്നാ റെഡി ആയിട്ട് പോരെ. എടാ ഞാൻ ഇവന്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, നമ്മളിത് വിട്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തെറ്റിയത് അവനല്ലേ? മാർക്കൊക്കെ കാശുള്ള എന്റെ അഹങ്കാരമാടാ. സത്യം പറഞ്ഞാ എനിക്ക് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നുണ്ട്. നീ ഒന്നും ഇല്ലാണ്ടിരുന്നു. നീ പറഞ്ഞ പോലുമില്ല, നമ്മൾ അവന്റെ ഭാഗം കൂടി നമുക്ക് കേൾക്കണ്ടേ? നീ വേറെ സെക്കൻഡ് പിരികേറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇവനോ? നീ എന്നെ മുഖത്തോട്ടൊന്ന് നോക്കിയേ, കണ്ടെല്ലാം അടിച്ചു കയറ്റിട്ടിരിക്കുക. ഇവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട, നീ ഇറക്കെ വിട്. കുഴപ്പമുള്ള കാര്യമില്ല, നമുക്ക് അവനെന്താ പറയുന്നത് ആരും കേൾക്കാത്. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം, എന്നിട്ട് തീരുമാനമെടുക്കാം. എനിക്കറിയാടാ അവളെ പോയി നമ്മൾ പറയുന്നത് കേട്ടു. അവനിപ്പോ എന്ത് ജസ്റ്റിഫൈ ആയാലും എനിക്ക് അവളെ പറ്റിയ ഓർമ്മ. എനിക്കൊന്ന് അവസാനിച്ചാ മതി. ഇതാ ഞാൻ പറഞ്ഞേ, നമുക്ക് അവനെക്കിട്ട് പണിയാടാ. അത് നീ ഒന്നും മിണ്ടാണ്ടിരുന്നേടാ. എവിടെ പോവാണ്? എന്നോടും പറയായിരുന്നു, ഞാനും കൂടെ വന്നാലും. ഞാൻ ആക്ച്വലി വിളിച്ചായിരുന്നു, പക്ഷെ അലക്സ് എടുത്തില്ല. പിന്നെ അലക്സ് വിളിച്ചപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. സി എന്ത് പറഞ്ഞാൽ തുടങ്ങണ്ടേ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ കമ്മിങ്. ഇത്രയും നാൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അയ്യോ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാൻ അതിനെ കുറച്ച് കാണല്ല, പക്ഷേ എൻ്റെ മനസ്സിലൊരു വലിയ ഭാരമായിരുന്നു. ഇന്നലെ ദേഷ്യപ്പെട്ട് ഫോൺ കട്ടിയപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല. ഇത് പറയാനുള്ളതാണ് വിളിച്ചു വരുത്തേ. എന്നിട്ടിപ്പോൾ തൻ്റെ ഭാരമൊക്കെ മാറിയോ? സി നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെന്നും കാണാൻ താല്പര്യമില്ലെന്നും എനിക്കറിയാം, പക്ഷെ അറിയാതെയാണെങ്കിൽ പോലും ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. ആൻഡ് ഇറ്റ് കീപ്സ് ഹേർട്ടിങ് മീ. ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. ജസ്റ്റ് എ മിനിറ്റ്, ഞാനൊരു കോൾ എടുക്കാം ഓഫീസിൽ നിന്നാണ്. ഇതിനിത് എത്ര നേരമായി? ഞാൻ അപ്പോഴേ പറഞ്ഞു ഒറ്റയ്ക്ക് വിടണ്ടാന്ന്. നീ വന്നേ, നമുക്ക് പോയി സംസാരിക്കാം. അത് വേണോ? നീ വന്നേ. അവനെന്നിട്ട് പറഞ്ഞേ? ഓ പിന്നെ ഗിൽറ്റ് ഫീലിംഗ്. അവൻ ചുമ്മാ പല കൊണയടിക്കും. നീ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തായാലും നമ്മുടെ സ്റ്റാൻഡ് ഉറച്ചു വെക്കണം. സ്റ്റാൻഡോ? എന്ത് സ്റ്റാൻഡ്? അവനവന്റെ ജീവിതം തെളിച്ചിട്ട് വീട്ടുകാരുടെ കാശ് പറഞ്ഞ് കേസിൽ നിന്ന് ഊരിപ്പോയെന്ന് എഴുതി നമ്മൾ അവനോട് ക്ഷമിക്കണോടാ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. നീ ചെക്കനെ പ്രാന്തിപ്പിക്കുന്നത് പറഞ്ഞടാ. ഞാനൊന്നും പറഞ്ഞില്ലടാ. അതിനുമ്പോ അവനൊരു കോള് വന്നു. സംസാരിക്കാനാന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് അവൻ വേറെ ഫോൺ വിളിക്കാൻ പോയോ? നീ എന്തിനാണ് ഇതൊക്കെ സഹിച്ചിരിക്കുന്നത്? സീ നിങ്ങളെ നേരിട്ട് കണ്ട് സോറി പറഞ്ഞുകൊണ്ട് ഒന്നും ആവില്ലെന്ന് എനിക്കറിയാം, ബട്ട് എനിക്കത് തരുന്ന റിലീഫ് അത് വളരെ വലുതാണ്. നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും അറിയാണ്ട് പറ്റിപ്പോയൊരു അബദ്ധമായി കണ്ടൂടെ. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. എടാ എന്നോടൊന്നും സംസാരിച്ചിട്ടൊരു കാര്യമില്ല. ഇയാളിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? കേസിൽ നിന്ന് ഊരിപ്പോന്ന് വെച്ച് എല്ലാം പറഞ്ഞാൽ തൻ്റെ തോട്ടത്ത് കയറ്റി നടക്കണോ? അതൊന്നും പറ്റൂല. അയ്യോ അങ്ങനെയല്ല, നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. നല്ല വിള എമ്മയൊന്നും വേണ്ട. നീ എന്താ കാണിച്ചെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനി വല്ല കടകട വർത്താനം പറഞ്ഞ എന്റെ തലയെ അടിച്ചു വിളിക്കും. ദേ മര്യാദയ്ക്ക് സംസാരിക്കണം.
ഇല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണോ? നീ കൂടുതൽ ഉണക്കൊന്നും വേണ്ട കേട്ടോ. എടാ വിടണം വിടണം വിട്ടാ കേട്ടോ. എടാ നീ വിട്ടു ഒരു പ്രശ്നം നടക്കണ്ട, അവിടെ പ്രശ്നം നടക്കണ്ട. എടാ വിട് വിട്, കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാക്കണ്ട, വിട്ട് വിട്. നന്ദിയുടെ വെറുതെ ഒരു കാര്യമില്ലേ, അവിടെ ക്യാമറ ഇരിക്കുന്നു, നമ്മൾ എന്തായാലും വിട്ടുവിടെ. നന്ദി ഇപ്പൊ അതൊന്നും നോക്കണ്ട, നമുക്കിപ്പോ ഇയാൾ എന്തായാലും രക്ഷിക്കാം. അല്ലെങ്കിൽ ഇയാൾ ചെയ്തൊക്കെ വലിയ തെറ്റ് നമ്മൾ ചെയ്യണതടാ. അറ്റ്ലീസ്റ്റ് ഇയാളുടെ ആക്സിഡന്റ് എങ്കിലും അറിഞ്ഞല്ലോ. അതാ നീ ടെൻഷൻ ആവാൻ പറഞ്ഞതല്ല, ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കുന്നു. എടാ നിനക്ക് വൈകി വേണ്ട, ഞാൻ എടുത്തോളാം ഇയാളെ, നീ ഒന്ന് സഹായിക്കന്നെ. നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നടന്നോക്കിയത് അടത്തിനോട് വന്ന ആളല്ലേ. സാറ് വിളിക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിച്ചു.